രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാണുന്നതിൻ ഞാൻ തനിയെ പോകുന്നു എൻ സ്വദേശം കാണുന്നതിൻ ഞാൻ തനിയെ പോകുന്നു അൽപ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാകെയൽപ നേരം മാത്രം എൻ്റെ യാത്ര തീരുവേശുവേ നിനക്ക് സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നിനക്ക് സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം എൻ്റെ യാത്ര രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുമ്പോട്ടോടുന്നു അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുമ്പോട്ടോടുന്നു ജടത്തിൻ സുഖം ഇപ്പോഴല്ല സമയം
தேடுவான் ஜடத்தின் சுகம் இப்போழல்ல சமயம் ஸ்வந்த நாட்டில் தெய்வமோகம் காண்கயத்ரே வாஞ்சிதம் ஸ்வந்த நாட்டில் தெய்வமோகம் காண்கயத்ரே வாஞ்சிதம் வாசஸ்தலம் ஏனிக்குண்டு ஸ்வர்கத்தில் நித்யமாயோ வாசஸ்தலம் ஏனிக்குண்டு ஸ்வர்கத்தில் ஜீவவ்ருட்சத்தின்டு பலம் தெய்வப்பாரு ஜீவவ்ருட்சத்தின்டு பலம் தெய்வப்பாருதிசாயி தெய்வதூதர் வரும்
വേണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു. വേണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു. ശുദ്ധന്മാർക്കു വെളിച്ചത്തിൽ ഉള്ള അവകാശത്തിൽ, ശുദ്ധന്മാർക്കു വെളിച്ചത്തിൽ ഉള്ള അവകാശത്തിൽ പങ്കു തന്ന ദൈവത്തിന്നു സ്തോത്രം സ്തോത്രം പാടും ഞാൻ. പങ്കു തന്ന ദൈവത്തിന്നു സ്തോത്രം സ്തോത്രം പാടും ഞാൻ. നിരവധി കാലങ്ങളിൽ മരണവുമായി ബന്ധപ്പെട്ട മറ്റ് ജീവിതവുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ നമ്മൾ പകർന്നു നൽകുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രബോധന ഗാനമാണ് അസ്ഥിരമല്ലോ ഭുവനമതിലേ ജഡികാശകളും നീർപ്പോളകൾ പോൽ എല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. ഈ ഗാനം ശ്രദ്ധിക്കുമ്പോൾ നമ്മെല്ലാവരും നമ്മുടെ ജീവിതത്തിൻ്റെ അസ്ഥിരതയെക്കുറിച്ച് ഹ്രസ്വതയെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. ജീവിതത്തിൻ്റെ ഹ്രസ്വതയും ലോകപ്രകൃതികളുടെ വ്യക്തതയും നമുക്ക് ഒന്നുകൂടെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ദൈവം നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ജീസ്മോനെ തൻ്റെ സന്നിധിയിലേക്ക് വിളിക്കുകയാണ് ചെയ്തതെന്ന് ഞാൻ കരുതുകയാണ്. കാരണം നമ്മെല്ലാവരും ഈ ഭൂമിയിൽ വ്യഗ്രതപ്പെട്ട് ജീവിക്കുന്നവരാണ്.
ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം എന്നത് ഉപകരിച്ചുമില്ലായുള്ള കർത്താവിന്റെ വചനങ്ങൾക്ക് അത്ര പ്രാധാന്യം കൊടുക്കുവാൻ നാം ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല. ശരീരം ഒന്നിനു ഉപകരിക്കുന്നില്ല എന്ന കാര്യം ശ്രദ്ധിക്കാതെ ശരീരത്തിന് വേണ്ടി ഈ ലോക സുഖങ്ങൾക്ക് വേണ്ടി പരക്കമായി ദൈവം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് പ്രിയപ്പെട്ട ചില വ്യക്തികളെ തന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വിളിച്ചുകൊണ്ട് ഈ സന്ദേശം ഉറപ്പിക്കുവാനായി ശ്രമിക്കാറുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതിന്റെ ഭാഗമായി നമ്മോടൊപ്പം ആയിരുന്നു എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരുന്നു ജിസ്മോനെ വിളിച്ചുകൊണ്ട് ദൈവം നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഈ ലോകത്തിന്റെ പ്രസക്തിയെക്കുറിച്ച്. നമുക്കറിയാം മരണവുമായി ബന്ധപ്പെട്ട് നിരവധി ചിന്തകൾ, പ്രത്യാശയുടെ ചിന്തകൾ നമുക്കുണ്ട്. യേശു മരിക്കുകയും വീണ്ടും ഉയർത്തുകയും ചെയ്യുന്നു നാം വിശ്വസിക്കുന്ന പോലെ തന്നെ യേശുവിന് എത്ര പ്രാവശ്യവരും അവനോട് കൂടെ ഉയർത്തി നിൽക്കുമെന്ന പൗലോസിന്റെ വാക്കുകൾ നമ്മുടെ മനസ്സിൽ. അതല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകൻ പറയുന്ന ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ്, എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന യേശുവിന്റെ വാക്കുകളും നമ്മുടെ മനസ്സിൽ. പക്ഷെ ഈ വാക്കുകളും ഈ ആശ്വാസ വചനങ്ങളും ഒക്കെ പലപ്പോഴും ദുഃഖകരമായ സാഹചര്യങ്ങളിൽ നമുക്ക് ആശ്വാസം ഏകുവാൻ തടസ്സമുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രൂപയ്ക്ക് വലിയ ഷോട്ട് വന്നു. നമുക്കറിയാം ഗവൺമെന്റിന്റെ ചില പ്രത്യേക നയങ്ങൾ കാരണം പല ആളുകളും കരകുന്നതും അഴുകലയിലും തൊടുപുഴയുമെല്ലാം പല ബാങ്കുകളിൽ ചെന്ന് അത്യാവശ്യത്തിന് വേണ്ടി പണമെടുക്കാൻ ശ്രമിക്കുമ്പോഴും അത് ലഭിക്കാതെ മറ്റു ബാങ്കിലേക്ക്, അവിടുന്ന് വേറെ ബാങ്കിലേക്ക് പോയവരും എവിടെ കിട്ടും അല്പം രൂപ പണം എന്ന് ചിന്തിച്ചാണ് മനുഷ്യർ. യഥാർത്ഥത്തിൽ ഈ അവസരത്തിൽ ഇസ്മോനെ പ്രിയപ്പെട്ട ജീവിത പങ്കാളി നീന്തു. മാതാപിതാക്കൾ യോസഫിയാടുക്കൾ, യെശയ്യാവിന്റെ സഹോദരങ്ങളായ ശാന്തകുമാർ, നേമോൻ, ഇസ്മോനെ പ്രിയപ്പെട്ട അംഗങ്ങൾ കസയും തോപ്പിക്കുമല്ല എവിടെ ഒരു ആശ്വാസം കിട്ടുമെന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. ഒരു പക്ഷെ നമ്മുടെ അടുക്കലേക്ക് വന്നാൽ ആശ്വാസം അനുഭവം നമുക്ക് സാധിക്കും ഇല്ല, ആശ്വാസം നൽകുവാൻ എന്ന് പറയാനേ നമുക്ക് പറ്റൂ. വിശ്വാസമാണ് തിരിച്ചറിയുക. ആ വിശ്വാസത്തിൽ മുറുകപ്പിടിക്കുക മാത്രമാണ് നമുക്ക് ഒരു ഇത്തിരി ആശ്വാസത്തിന്റെ വെളിച്ചം ലഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ജിസ്മോൻ പ്രത്യേകമായ സാഹചര്യത്തിൽ മരിച്ചുവോ എന്ന സംശയത്തിൽ അതിനാവിലെ കുടുംബാംഗം എന്നെ വിളിക്കുമ്പോൾ ഞാൻ വിശുദ്ധ കുർബാനയ്ക്കായി തയ്യാറായി ദേവാലയത്തിലേക്ക് പോകാൻ നിൽക്കുകയും പെട്ടെന്ന് തന്നെ വാഹനത്തിൽ വീട്ടിൽ ചെന്നപ്പോൾ ഇസ്മോനെ ആംബുലൻസിലേക്ക് കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെറിയൊരു പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ എനിക്ക് ഏറെ ഹൃദയത്തിൽ സ്പർശിച്ച ഒരു പക്ഷെ നിങ്ങൾക്കും ഗുണപരമാകുന്ന ഒരു കാഴ്ചയാണ്. എനിക്കറിയില്ല അലിസ് ചേച്ചി അവിടെ നിന്ന് വചനം വായിക്കുകയാണ് തുടങ്ങി. ഞാൻ അല്പസമയം ആ വചനമായുടെ മുമ്പിൽ നിന്നു. സങ്കീർത്തനത്തിലെ വചനങ്ങൾ, കർത്താവെ ആശ്വാസം നൽകണമേ, കർത്താവെ ഞങ്ങൾ നിന്നിൽ ആശ്രയം വയ്ക്കുന്നു എന്ന സങ്കീർത്തന ഭാഗങ്ങൾ വായിക്കുകയും പ്രിയപ്പെട്ടവരെ കാരുണ്യ വർഷത്തിന്റെ സമാപനത്തിലേക്ക് നാം പ്രവേശിച്ചു. കാരുണ്യ വർഷത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് നിരവധി ശുശ്രൂഷകൾ പല സ്ഥലങ്ങളിലും തുടങ്ങിയിരിക്കുന്നു. നമുക്കറിയാം മാനവപള്ളിയിൽ കൊറോണ തരത്തിലുള്ള ബൈബിൾ കൺവെൻഷൻ പോലും ക്രമീകരിക്കുന്നു. അതിലെല്ലാം നാം പങ്കെടുക്കേണ്ടവർ. എന്താണ് അതിന്റെ ആധികമായ ലക്ഷ്യം? കാരുണ്യത്തിന്റെ ചൈതന്യം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരാൻ
കർത്താവിന്റെ ദൃശ്യസന്നിധിയിൽ വിശ്വാസത്തോടുകൂടെ ഞാൻ അതിനെ ശരണപ്പെടുന്നു എന്ന് ഓ ജീസസ് ഐ ട്രസ്റ്റ് യു എന്ന് പറയാനുള്ള ആ കരുത്ത് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അന്യ ശുശ്രൂഷ എല്ലാം നടന്നത്. ഇവിടെ ഈ ദേവാലയത്തിൽ വിശുദ്ധ അഗസ്തീനോസിന്റെ ഈ ദേവാലയത്തിൽ പലപ്പോഴും നാം കേട്ടിട്ടുള്ള ഒരു വചനമുണ്ടല്ലോ അഗസ്തീനോസിന്റെ, ഓ ദൈവമേ നീ ഞങ്ങളെ സൃഷ്ടിച്ചു, നിന്നിൽ വളരെ പ്രാർത്ഥിക്കുന്നവരെ തമ്പുരാന്റെ മുമ്പിൽ പൂർണ്ണമായി അർപ്പിക്കുമ്പോൾ അവർക്ക് ആശ്വാസം ലഭിക്കും. നിന്നിൽ വിലയെ പ്രാപിക്കുന്നത്, നിന്നിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നതുവരെ ഞങ്ങൾക്ക് ആശ്വാസമില്ല എന്ന അഗസ്തീന്റെ വാക്കുകൾ നമുക്ക് ഓർക്കാം. ഈ സമയം ഇത്രയും അത് മാത്രമാണ് പ്രിയപ്പെട്ട ഹിന്ദുവിനോടും പ്രിയപ്പെട്ട സഹോദരനോടും നമ്മൾ എല്ലാവരോടുമായി പങ്കുവയ്ക്കാൻ പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ ശരണപ്പെടുക. ദൈവത്തിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കാൻ വേണ്ടി അവിടുത്തെ ശരണപ്പെടുന്നു. ആ ശരണപ്പെടാനുള്ള വലിയ കൃപ ഈ ദിവസം ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്താവുകൾ പലപ്പോഴും നേഴ്സറിയിൽ പോകാൻ പഠിച്ച് എൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്. ആ കുഞ്ഞിനോട് എന്താണ് പറയുക, എന്താണ് ആശ്വാസമാക്കി പറയുക എന്ന് എനിക്ക് അറിഞ്ഞു. അറിഞ്ഞു അറിയാതെയോ നിലവിളിക്കുന്ന രോഗത്തിന്റെ ശബ്ദം നാം കേട്ടു. ആ കുഞ്ഞിനെ യേശുമാർ എവിടെ പോയി എന്ന് തിരിച്ചറിയുമെന്ന് അറിയില്ല. പക്ഷേ ഒന്നവൻ അറിയണം, ഈ ഭൂമിയിലെ ജീവിതങ്ങളൊക്കെ അവസാനിക്കുന്നത് ദൈവത്തിന്റെ നിത്യതയിലാണ്. ഒന്നവൻ മനസ്സിലാക്കണം, ഈ ഭൂമിയിലെ ജീവിതം ഹ്രസ്വമാണ്, ഈ ഭൂമിയിലെ ജീവിതത്തിന് എന്തുമാത്രം അർത്ഥതലങ്ങളുണ്ട് എന്ന് ചെറുപ്രായത്തിൽ അവൻ മനസ്സിലാക്കണം. ആ മനസ്സിലാക്കൽ നമ്മുടെ മാർക്കിൽ നിന്ന്, നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന്, നമ്മുടെ നോട്ടത്തിൽ നിന്ന്, നമ്മുടെ പ്രാർത്ഥനയിലൂടെ അവനെ കൊടുക്കേറ്റു. അവനിലേക്ക് മാത്രമല്ല ഇളം തലമുറയിലേക്ക് വിശ്വാസത്തിന്റെ പങ്കത്ത് പുതിയ തലമുറയിലേക്ക് പകർന്നു നൽകാനുള്ള അസുഖ അവസരങ്ങളാണ് ഓരോ മരണവും ഓരോ വേർപാടുകളും. മരണത്തെയും വേർപാടുകളെയും ദുഃഖകരമായ സാഹചര്യങ്ങളാക്കുന്നതോടൊപ്പം തന്നെ പ്രത്യാശയുടെയും വിശ്വാസത്തിന്റെയും നിമിഷങ്ങളാക്കി മാറ്റുവാനും നമുക്ക് സാധിക്കുമ്പോഴാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം പൂർണ്ണമാകുന്നു. ഈ കരുണ വർഷത്തിന് സമാപന ദിവസങ്ങളിൽ ദൈവം ഈ പ്രത്യാശയും വിശ്വാസവും നൽകി നമ്മളുടെ കരുതൽ കാണിക്കട്ടെ, വിസ്മരണയുടെ കരുതൽ കാണിക്കട്ടെ. പ്രിയപ്പെട്ട ഗർഭാണ് ബുദ്ധരായിരിക്കുന്ന എല്ലാവരും കരുതൽ കാണിക്കട്ടെ. സഹോദരി സഹോദരന്മാരെ, ജിസിന്റെ അപ്രതീക്ഷിതമായ മരണപ്പുറപ്പോ നിങ്ങൾ പലരും പല രീതിയിൽ സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. കുലശ്ശേരി കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെ പേരുകൾ, കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെ പേരുകൾ നമ്മുടെ വാർത്തകളിൽ നമുക്ക് വിശാലത്തിൽ തുടർന്ന് വിശ്വമോർക്കാം. ഇതെല്ലാം എല്ലാവരും അനുഭവിച്ചിട്ട്
ஆரடி மண்ணில் பொதுங்க
Thank you.
ജീവിതം നൽകി സുഖരാജ്യമാകുന്ന അവസരത്തേക്ക്
പ്രവേശിപ്പിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ മൗലിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ നിന്ന് സഹകരിച്ച് യേശുവിനെ ബഹുമാനിക്കുകയും ചെയ്യുക. നിങ്ങളെ എല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗമിക്കുമാറാവട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളെ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിൽക്കുകയും നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ, മറക്കുമോ നിങ്ങളെ സ്നേഹിതരെ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ, മറക്കുമോ നിങ്ങളെ സ്നേഹിതരെ. കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ, മറക്കുമോ നിങ്ങളെ സ്നേഹിതരെ. ജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണം ഇനിയെങ്കിലും. മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണം ഇനിയെങ്കിലും. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ, മറക്കുമോ നിങ്ങൾ.
ബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാണുള്ളൂ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാണുള്ളൂ. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ മറക്കുമോ നിങ്ങളെ സ്നേഹിതരെ. കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ മറക്കുമോ നിങ്ങളെ സ്നേഹിതരെ. കണ്ണീരുമായി ഞങ്ങളേകുന്നു
അനശ്വരമായൊരു ദൈവരാജ്യത്തിൽ വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ അനശ്വരമായൊരു ദൈവരാജ്യത്തിൽ വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ തൊഴുകൈയുമായി നിന്നു യാത്രയയക്കുന്നു വേദനയോടെ സോദരങ്ങൾ തൊഴുകൈയുമായി നിന്നു യാത്രയയക്കുന്നു വേദനയോ സ്വ
സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ. അനുവാദമില്ലിനി മണ്ണിൽ തുടരാൻ, അധികാരമുള്ള നാഥൻ എന്നെ വിളിച്ചു. ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി, ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി, എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ. എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാൻ.